മുല്ലപ്പെരിയാർ വിഷയത്തിൽ നഷ്ടപരിഹാരത്തിൽ കേരളം നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മുന്നറിയിപ്പില്ലാതെ വെള്ളം ഒഴുക്കി വിട്ടതിനെ തുടർന്ന് വലിയ തോതിൽ നഷ്ടം സംഭവിച്ചവർക്ക് തമിഴ്നാട് നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യത്തിൽ നിന്നിപ്പോൾ കേരളം പിന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പരാമർശം ഒഴിവാക്കിയാണ് സുപ്രീംകോടതിയിൽ ഇടക്കാല സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. സി ജി ഉമേഷ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, വളരെ കടുത്ത ഒരു നിലപാട് കേരളം സ്വീകരിക്കും ഇക്കാര്യത്തിൽ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നഷ്ടപരിഹാരം തമിഴ്നാട് നൽകേണ്ടതില്ല എന്ന ഒരു വിചിത്രമായ നിലപാട് സ്വീകരിക്കുകയും നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? സുബീഷ്, ഈ കാര്യത്തിൽ ഇപ്പോൾ സുപ്രീംകോടതിയിൽ ആവശ്യം ഉന്നയിക്കേണ്ട എന്നാണ് ഇപ്പോൾ കേരളത്തിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നഷ്ടപരിഹാരം തമിഴ്നാടിനോട് ആവശ്യപ്പെടേണ്ട എന്നിപ്പോൾ കേരളം സ്വീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സുപ്രീംകോടതി നൽകിയ ഇടക്കാല സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് കേരളത്തിലെ ജനങ്ങൾക്ക് മുല്ലപ്പെരിയാറിലെ ഷട്ടറുകൾ രാത്രികാലങ്ങളിൽ തുറന്നത് മൂലം നാശനഷ്ടമുണ്ടായ 70 ആളുകൾക്ക്, 70 കുടുംബങ്ങൾക്ക് തമിഴ്നാട് നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ സത്യവാങ്മൂലത്തിലെ ഈ വരി ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ സത്യവാങ്മൂലം, ഇടക്കാല സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ സുപ്രീംകോടതി കേസ് പരിഗണിക്കാനിരിക്കവെയാണ് ഇത്തരത്തിലൊരു മാറ്റം സത്യവാങ്മൂലത്തിൽ കേരളം കൊണ്ടുവന്നിരിക്കുന്നത്. മറിച്ച് ഈ വെള്ളം തുറന്നുവിടുന്നതിന്റെ അളവ് നിയന്ത്രണ വിധേയമാക്കണം, അതോടൊപ്പം തന്നെ കേരളം അറിയാതെ വെള്ളം തുറന്നുവിടരുത് എന്നീ കാര്യങ്ങളാണ് തമിഴ്നാടിനോട് ഇപ്പോൾ ആവശ്യപ്പെടണമെന്ന് കേരളം സുപ്രീംകോടതിയോട് സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളവും തമിഴ്നാടും ഉൾപ്പെട്ടുള്ള സംയുക്ത സമിതി രൂപീകരിക്കണമെന്നും ആവശ്യം സത്യവാങ്മൂലത്തോടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ജലനിരപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇപ്പോൾ മേൽനോട്ട സമിതി ഉണ്ട്. അതുകൂടാതെ ഡാമിൽ നിന്ന് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു സംയുക്ത സമിതി കൂടി രൂപീകരിക്കണമെന്ന ആവശ്യവും സത്യവാങ്മൂലത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉമേഷ, ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ അത് കേസിൽ തിരിച്ചടിയാകും എന്നോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടായിട്ടുള്ളത്? അതോടൊപ്പം കേസ് ഇന്ന് എപ്പോഴായിരിക്കും സുപ്രീംകോടതി പരിഗണിക്കുക? ഉച്ചയ്ക്ക് മുമ്പ് ഉണ്ടായിരിക്കുമോ? അത്തരത്തിലൊരു നിയമോപദേശം സുബീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിയമോപദേശം കേരള സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം ചോദിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത്. നേരത്തെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സത്യവാങ്മൂലത്തിൽ നഷ്ടപരിഹാരം കൂടി ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീടാണ് നഷ്ടപരിഹാരം ചോദിച്ചാൽ ഒരു പക്ഷെങ്കിൽ കേസിൽ ഒരു തിരിച്ചടി ആയേക്കാം എന്ന ഒരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അക്കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ഇന്ന് 12 കേസായിട്ടാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 12 കേസായാണ് സുപ്രീംകോടതി ഇത് പരിഗണിക്കുന്നത്. അത് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് അറിയാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ കേരളം ഇത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കണം എന്ന് ഇന്നലെ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യം നൽകാമെന്ന് സുപ്രീംകോടതി പറഞ്ഞിരുന്നു. ഈ ഇടക്കാല ഹർജിയിൽ അടിയന്തര പ്രാധാന്യം നൽകാമെന്ന് സുപ്രീംകോടതി ഇന്നലെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് കേസെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇതോടൊപ്പം തന്നെ നേരത്തെ തമിഴ്നാട് കൊടുത്ത സത്യവാങ്മൂലവും ഈ കേസിനോടൊപ്പം ഇന്നിപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ശരി, എന്തായാലും തമിഴ്നാട് നഷ്ടപരിഹാരം നൽകണം എന്ന ഒരു നിലപാടിൽ നിന്നും കേരളം പിന്നോട്ട് പോയിരിക്കുകയാണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ പിന്മാറ്റം ഉണ്ടായിട്ടുള്ളത്. പകരം 2 ആവശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, വെള്ളം ഒഴുക്കി വിടുമ്പോൾ കേരളത്തെ മുൻകൂട്ടി അറിയിക്കണം. 2, ഒഴുക്കി വിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണം എന്നുള്ളതാണ്. എന്തായാലും സുപ്രീംകോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കും. 12 കേസ് ആയാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായേക്കും എന്ന വിവരമാണ് ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.